ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധന്യാസ് ഡയറി. ഇന്നത്തെ എൻ്റെ റെസിപ്പി ആലപ്പുഴ സ്പെഷ്യൽ കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കരിമീൻ നന്നായിട്ട് ഉപ്പിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ കരിമീൻ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ കരിമീനകത്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതാണ്. കരിമീനിൽ പുരട്ടാനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ മസാല കരിമീനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ വയ്ക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് അടുപ്പിൽ ഒരു ചീനച്ചട്ടി വയ്ക്കാം. ചീനച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി ഒരു 20-25 എണ്ണം ചെറുതായി അരിഞ്ഞതും 2-3 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ പഴുത്ത തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. നന്നായിട്ടൊന്ന് വഴറ്റാം. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായൊന്ന് മിക്സ് ചെയ്യാം. തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി മീൻ ഫ്രൈ ചെയ്യാം. അതിനായിട്ടൊരു പാൻ വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ നന്നായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. മീൻ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വാഴയില റെഡിയാക്കി എടുക്കാം. വാഴയില ഇതുപോലെ സ്റ്റൗവിൻ്റെ പുറത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം വാഴയിലയിൽ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ടതിന് ശേഷം മസാലയുടെ മുകളിലായിട്ട് മീൻ വെച്ച് കൊടുക്കാം. മീനിൻ്റെ മുകളിൽ ബാക്കി വന്ന മസാല കൂടെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. നല്ല രീതിയിൽ നമുക്ക് ടൈറ്റായിട്ട് ഇതൊന്ന് പാക്ക് ചെയ്യാം. വാഴനാര് വെച്ച് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. കരിമീൻ പൊള്ളിക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ വാഴയിലയിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീൻ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ നമുക്ക് 3 മുതൽ 5 മിനിറ്റ് സമയം വരെ ഒന്ന് കുക്ക് ചെയ്യാം. തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. നല്ലതുപോലെ ഇത് ദമ്മായിട്ടിരുന്ന് വേണം വേവാനായിട്ട്. ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാഴയിലയൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. മസാലയൊക്കെ മീനിലേക്ക് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാം, കണ്ടിലെ ആവി പറക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എല്ലാ ആൾക്കാരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ പുതിയ ആൾക്കാരാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ഒരുപാട് സ്നേഹത്തോടെ, ധന്യ ഫ്രം ധന്യാസ് ഡയറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.